ഹലോ എവരിവൺ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങളുടെ പെറ്റ് ഡോഗ് സ്ലൈഡിനെ പറ്റിയാണ്. ഇവൻ്റെ പേരാണ് സ്ലൈഡ്. ഇവനൊരു ഡോബർമാൻ ബ്രീഡാണ്. കണ്ടോ എന്ത് ഹാൻസം ആണ് അല്ലേ. ഇവൻ്റെ യഥാർത്ഥ പേരെന്നാണെന്നറിയോ? ഫുൾ നെയിം സ്ലൈഡ് എബ്രാഹം. എബ്രാഹം എന്ന് മസ്റ്റാണ്, സർനെയിം വേണം ആർക്കാണേലും. ഇവിടുത്തെ പെറ്റിനും വേണം. എന്താണെന്നറിയാം, മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്യുമ്പം ഇവൻ്റെ ഓണറിൻ്റെ സർനെയിമാണ് ഫുൾ സർനെയിമായിട്ട് എഴുതുന്നത്. സോ ഹിസ് നെയിം ഈസ് സ്ലൈഡ് എബ്രാഹം. ഇനി ഇവൻ ഞങ്ങളുടെ കൂടെ ആയിട്ടുണ്ടല്ലോ ഒരു ഒന്നര വർഷമായെന്ന് പറയാം. എന്തോ ഒരു ഹാൻസമാണോ ചക്രക്കൂട്ടൻ. ഇവനെ ഞങ്ങൾ 8 weeks ആയപ്പോൾ മേടിച്ചതാണേ, ദൂരെ ഒരു സ്ഥലത്തുനിന്ന് മേടിച്ചതാണ്. കണ്ടോ എന്ത് ഇഷ്ടമാണ്. ഇവൻ വളരെ ഡിസിപ്ലിൻഡ് ആണെന്ന് ചുരുക്കം. അവന് വലിയ ഇഷ്ടമാണ് ഞങ്ങളിങ്ങനെ തടവുന്നൊക്കെ, വളരെ ഇഷ്ടമാണ്. ഇവനൊരു ലാർജ് ഡോഗ് അവൻ്റെ സെക്ഷനിൽ, അതിൻ്റെ സെക്ഷനിൽ പെടുന്നതാണ്, ലാർജ് ഡോഗ് സെക്ഷനിൽ പെടുന്നതാണ്. എല്ലാവരും ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ അങ്ങനെ പട്ടി വളർത്തുന്നത് എങ്ങനെയാണ് കുസുമം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ബാക്കിയെല്ലാം ഗുഡ് തിങ്സ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്നാണെന്നറിയാമോ, നമുക്ക് ഒത്തിരി ടൈം ഇവനുമായിട്ട് സ്പെൻഡ് ചെയ്യണം. ചുമ്മാ കൂട്ടിലങ്ങനെ പിടിച്ചിട്ടാണെന്നൊന്നും പറ്റുമൊന്നുമില്ല. സോ ടൈം ഈസ് എ ബിഗ് തിങ് അവനുമായിട്ട് കളിക്കണം. എന്നാലേ അല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ഒക്കെ വരുമെന്നാണ് പറയുന്നത്. ഡിപ്രഷൻ, ആർത്രൈറ്റിസ് ഒന്നും ചെയ്യാണ്ടൊക്കെ ഇങ്ങനെ എന്നെ കൂടിനകത്തൊരു കോണയിലൊക്കെ ഇട്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ ആർത്രൈറ്റിസ് അങ്ങനെ ഒരുപാട് ഫിസിക്കൽ പ്രോബ്ലംസ് വരും. പിന്നെ ഡിപ്രഷൻ, ഒരുപാട് ഡോഗ്സിനൊക്കെ ഡിപ്രഷൻ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം അവരുമായിട്ട്. പിന്നത്തെ തിങ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീഡ് നല്ല, ഫുഡൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. ഇവൻ്റെ ഇപ്പോൾ ഈ വെൽവെറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് സ്കിന്നിനുണ്ടല്ലോ, ഇതുണ്ടോ നല്ല വെൽവെറ്റി ബ്ലാക്ക് സ്കിന്നിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രീമിയം ഫുഡാണ് മേടിക്കുന്നത്. പ്രീമിയം ഫുഡ് വളരെ എക്സ്പെൻസീവ് ആണ്. ഹിയർ സ്ലൈഡ്. പ്രീമിയം ഫുഡ് വളരെ എക്സ്പെൻസീവ് ആണ്. അനദർ തിങ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇവരുടെ ഭാഷയൊന്നും ആദ്യം അറിയില്ല. അപ്പം നമ്മൾ പപ്പി സ്കൂളിലൊക്കെ കൊണ്ടുപോകണം, പപ്പി സ്കൂളിലൊക്കെ കൊണ്ടുപോകണം. പപ്പി സ്കൂളിൽ കൊണ്ടുപോയി അവന് ട്രെയിനിങ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഏർലി അഡോളസെൻറ്റിലും ട്രെയിനിങ് സ്കൂളിൽ വിടണം. ഇപ്പോൾ ഇതിന് കുറച്ച് ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തു, അതുകൊണ്ട് അവൻ പറഞ്ഞാൽ കേൾക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം, അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം ഇവനെ കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പരിപാടികളൊക്കെ. പിന്നെ അനദർ തിങ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂമിങ്ങിനൊക്കെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. പൂടപ്പട്ടിയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ചില ബ്രീഡുകളെ കൂടെയൊക്കെ ഉള്ള നല്ല പട്ടി കാണാൻ നല്ല രസമാണ്, കഴി ചെയ്യാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഗ്രൂമിങ്ങിന് ഇച്ചിരി എക്സ്പെൻസ് ഉണ്ട്. തലമുടി വെട്ടണം, നെയിൽ ക്ലിപ്പ് ചെയ്യണം, അങ്ങനത്തെ പല കാര്യമുണ്ട്. ഇവിടെ ഞങ്ങൾ മൊത്തം ഇവിടെ കോൺക്രീറ്റ് ആയതുകൊണ്ടുണ്ടല്ലോ, അവൻ ആ കോൺക്രീറ്റ് കൂടെ നടക്കുമ്പോൾ അവൻ്റെ റിയലായിട്ട് നെയിലൊക്കെ അത് തന്നെത്താനെ ഫയൽഡ് ആയിക്കോളും. അങ്ങനെ ഒരു കുറച്ച് മാത്രം ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ പട്ടിയായിട്ട്. പിന്നെ മെസ്സിനെ പറ്റി ഞാൻ പറയേണ്ടതായല്ലോ. അവനെ ഞങ്ങൾ പുറത്ത് അവിടെ ആൽഫ്രസ്കോയിൽ ഒരു കോണയിലാണ് കിടത്തിയിരിക്കുന്നത്. ഇവൻ കംപ്ലീറ്റ്ലി ഔട്ട്ഡോറാണ്. ഒരു എനിക്ക് തോന്നുന്നു ഞങ്ങൾ 8 weeks കഴിഞ്ഞപ്പം കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു ഒരു 3-4 weeks അവനെ അകത്ത് തീരെ കുഞ്ഞായിരുന്നപ്പം പൊതിഞ്ഞ് അകത്ത് കിടക്കാൻ നേരം അകത്ത് അവൻ്റെ കൂടെടുത്ത് കൊണ്ടായിരുന്നു. പിന്നെ മുതൽ ഞങ്ങൾ എപ്പോഴും അവനെ പുറത്താണ് കിടത്തുന്നത്. അങ്ങനെ അവന് എന്തോ വിൻ്ററിലെ ഈ കോൾഡ് വെതറും ഹോട്ടും എല്ലാം കൊടുക്കും. പിന്നെ അങ്ങനെ മെസ്സ്, അവൻ്റെ ടൈം, സ്പേസ് അതൊക്കെ വളരെ ഒരു ഫാക്റ്റാണ്. അതർവൈസ് എല്ലാം ഗുഡ് തിങ്സ് ആണ്. പിന്നെ ഗുഡ് തിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവൻ്റെ ഒരു ഗ്രേറ്റ് കമ്പാനിയൻ ആൻഡ് എ കംഫർട്ടറാണ് ഇവന്. നമുക്ക് വിഷമങ്ങൾ, ജോലി സ്ഥലത്തു നിന്നുള്ള സ്ട്രെസ്, ഫാമിലിയിലെ ഒരു വിയോഗങ്ങൾ, ആക്സിഡൻറ്റ്, അങ്ങനെ ഒരു എന്തോ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ വരുമ്പോൾ ഉണ്ടല്ലോ, ഇവനെയൊക്കെ ഇങ്ങനെ ഇച്ചിരി നേരം തടവുകയും നടക്കാൻ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഒരു ഗ്രേറ്റ് കംഫർട്ടാണ്. നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് വളരെ നല്ലതാണ്. ഇവനുമായിട്ട് നടക്കാൻ പോകുമ്പം നമുക്കൊരു എക്സസൈസ് ആകുമല്ലോ, അതൊരു നല്ല കാര്യമാണ്. പിന്നെ കളിപ്പിക്കുമ്പോഴൊക്കെ നമ്മളുടെ ബോഡിയൊക്കെ അനങ്ങും, അതും നല്ല ഗുഡ് തിങ് ആണ്. ഇനി ഇപ്പം ഞാൻ ഇവന് ഒരു ട്രീറ്റ് കൊടുക്കാം. എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഇത്രയും നേരം നമ്മളുടെ അടുത്ത് നിന്നില്ലേ. ഇത് ചിക്കൻ്റെ ഒരു റിബാണ്. ഓക്കെ, വാട്ട് യു നീഡ് ടു ഡു, സിറ്റ്. കണ്ടോ എന്ത് അനുസരണ കൂട്ടണം അല്ലേ. ഷെയ്ക്ക് 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 ആൻ ഷെയ്ക്ക് സ്ലൈഡ് ഷെയ്ക്ക്. അവന് ഇതിൻ്റെ മണമുള്ളതുകൊണ്ട് എൻ്റെ ഇതിലോട്ട് പിടിക്കുകയുള്ളൂ. എന്നാലും നമുക്ക് ഇത്രയൊക്കെ ചെയ്തു തന്നെല്ലാം അവന് കൊടുക്കാം കേട്ടോ. ഇത് ഗുഡ് ബോയ്. കണ്ടോ എന്നെ സന്തോഷമാണ്. ആ ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. കണ്ടോ രണ്ട് വലിയ പല്ലൊക്കെ ഉണ്ട് ഇവന്. കണ്ണിലെന്തോ ഇരിപ്പുണ്ടല്ലോ നമുക്ക് തൂത്തുകളായ. ഇനി ഡോഗ്സ് എങ്ങനെയാണ് റിലാക്സ്ഡ് ആണെന്ന് തോന്നുന്നത്? കാരണം വലിയൊരു ഒരാൾ നമുക്ക് വിസിറ്ററൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, വിസിറ്റേഴ്സ്
വിസിറ്റേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പം ഇവരെ ഇങ്ങനെ ചാടിക്കളിച്ച് മേത്തോട്ടൊക്കെ കയറും ബൗബോ ഒക്കെ ഒത്തിരി വെക്കും. അപ്പൊ നമുക്ക് അതിനെയൊക്കെ ഒന്ന് നോക്കണം, അവന്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ അറിയണം. കാരണം അതല്ലെങ്കിൽ ഇതൊരു റിസ്ക് അല്ലേ വന്നു കയറുന്നവർക്കും. അപ്പൊ ഇങ്ങനെ വാലൊക്കെ ആട്ടി ഇങ്ങനെ നല്ല അവന്റെ ആ നിപ്പ് കണ്ടോ, നല്ല റിലാക്സ്ഡ് ആയിട്ട് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള നിപ്പ്, പിന്നെ ചെവിയൊക്കെ ഇങ്ങനെ താത്ത് കിടക്കുന്നു. അവനെ കടൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ അർത്ഥം അവന് നല്ല റിലാക്സ്ഡ് ആണ്, ഡോഗ്സ് റിലാക്സ്ഡ് ആണുള്ള സ്റ്റേജ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ സ്നേഹം ഒരു അറിയിക്കുന്നത്, നമുക്ക് ഇങ്ങനെയൊക്കെയാണ് അറിയിക്കുന്നത്. ഒന്ന് തടവി കൊടുക്കുക, കണ്ണിലേക്ക് നോക്കുക, ഇങ്ങനെ ഈ കഴുത്തിൻ്റെ അടിയിൽ ഇവിടെ ഒക്കെ ചെസ്റ്റയിലൊക്കെ ഒന്ന് മസാജ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിനൊക്കെ ഇവരിങ്ങനെ നിൽക്കും. പിന്നെ ഇങ്ങനെ ലീൻ ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ചിക്കൻ്റെ ഇച്ചിരി ബാക്കി ഇരിക്കുന്നതും കൂടെ കണ്ടോ, നാക്കി തിന്നുന്നു. ഗുഡ് ബോയ് ആണോ നീ, എന്നെ കൂട്ടണേ, ഗുഡ് ബോയ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പെറ്റ് ഡോഗ്. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും പെറ്റ് ഡോഗ് ഉള്ളത് നല്ലതാണ്, മേടിക്കാൻ ശ്രമിക്കുക നമ്മുടെ സ്പേസ് ഒക്കെ അനുസരിച്ച്. പക്ഷേ ഓർക്കണം രാവിലെയും വൈകുന്നേരവും നടക്കാൻ കൊണ്ടുപോകണം, സമയം നോക്കി നമ്മൾ നടക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഡോഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും വരും. ബൈ ബൈ.